കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതം നിർത്തിവച്ചിരുന്ന റോഡിലൂടെ വാഹനങ്ങൾ ഓടിച്ച് തകർത്തതായി പരാതി. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 40 ലക്ഷം രൂപ അനുവദിച്ച് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന കിളിമാനൂർ മലയാമഠം ചെങ്കിക്കുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പൊതുജനങ്ങളുടെ നിർദ്ദേശപ്രകാരം 5 ലക്ഷം രൂപ കൂടി അധികമായി അനുവദിച്ച് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗം കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് ചെയ്യുകയും ചെങ്കിക്കുന്നതിന് സമീപം കണ്ണയംകോട് കോൺക്രീറ്റ് പൂർത്തീകരിച്ച രണ്ട് സൈഡിലും ബാരിക്കേഡും വടവും ഉപയോഗിച്ച് അടച്ച് വാഹന ഗതാഗതം നിരോധിച്ച് സൂചനാ ബോർഡും സ്ഥാപിച്ചിരുന്നു. എന്നാൽ റോഡിൽ ചിലർ ബോധപൂർവം വാഹനമോടിച്ച് കോൺക്രീറ്റ് നശിപ്പിച്ച് റോഡിൽ ചാലുകൾ രൂപപ്പെടുത്തിയതായി കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ജി ഗിരികൃഷ്ണനും കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് 2021-22 സാമ്പത്തിക വർഷത്തെ മെയിൻ്റെനൻസ് ഗ്രാൻഡ് അതായത് പുനർജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നവീകരിച്ച മലയാമഠം ചെങ്കിക്കുന്ന് റോഡ് ഒരു 4 വർഷത്തോളം തകർന്ന് ശോചനീയാവസ്ഥയിൽ ആ പ്രദേശത്തെ ആൾക്കാർക്കെല്ലാം അറിയാം. ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന ഈ റോഡ് 40 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച് അതിനുശേഷം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റ് കുറേ നിർദ്ദേശങ്ങളും കൂട്ടിച്ചേർക്കലുകളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5 ലക്ഷം രൂപ കൂടി അധികമായി അനുവദിച്ച് ബാക്കിയുള്ള ആ പോരായ്മകൾ കൂടി പരിഹരിച്ച് നല്ല നിലവാരമുള്ള അത്യാവശ്യ നിലവാരമുള്ള LSTD റോഡുകളിൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള നല്ലൊരു റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു, അതായത് വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ഇൻ്റർലോക്കും കോൺക്രീറ്റും ചെയ്ത് ടാർ ഒഴിവാക്കി ചെയ്ത് നിലനിൽക്കുന്ന രീതിയിലുള്ള പണി പൂർത്തീകരിച്ച് LSTD എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ റോഡ് ക്ലോസ് ചെയ്ത് വടവും ബോർഡും സ്ഥാപിച്ച് പോയ ജോലിക്കാർ കോൺട്രാക്ടർ തിരിച്ച് പിറ്റെന്ന് വന്നപ്പോൾ കാണുന്നത് ബോധപൂർവം എന്ന് തോന്നുന്ന രീതിയിൽ ബോധപൂർവം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൂ വീലറുകൾ ഈ ബോർഡ് മറിച്ചിട്ട് വടം അറുത്ത് മാറ്റി ടൂ വീലറുകൾ 1ഓ 2ഓ 3ഓ തവണ നിരന്തരമായി ഓട്ടിച്ച് വലിയ ചാലുകൾ രൂപപ്പെടുത്തിയ റോഡിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കിളിമാൻ ഡിവിഷൻ മെമ്പർ ശ്രീ ഗിരികൃഷ്ണൻ 40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മലയാമഠം ചെങ്കിക്കുന്ന് റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പൂർത്തിയാക്കിയ ഘട്ടമാണ്. ആ പൂർത്തിയാക്കിയ സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇൻ്റർലോക്ക് സ്ഥാപിച്ചപ്പോൾ അവിടെ ഇത്തിരി കയറ്റം കൂടിയെന്ന ഒരു അഭിപ്രായം വന്നതോടുകൂടി വീണ്ടും അതിന് വേണ്ട തുക അനുവദിച്ചുകൊണ്ട് അത് ലെവൽ ചെയ്യുവാനുള്ള പദ്ധതികളും നടപ്പിലാക്കി. ആ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പൊക്കം കൂടിയ ഉയർന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ടൈല് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ പണികളെല്ലാം പൂർത്തീകരിച്ച് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ട സമയത്ത് രാത്രി ഇതിൻ്റെ കരാർ വർക്കുകാർ പോകുമ്പോൾ അവർ പോസ്റ്റും മറ്റ് ബോർഡ് ദിശാബോർഡുകളും മറ്റ് അപകട ബോർഡുകളും മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി റോഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അവരിവിടെ നിന്ന് പോകുന്നത്. എന്നാൽ പിറ്റന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് ആ കല്ലുകളും പോസ്റ്റുകളും ആ ബോർഡുകളും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ആരോ എന്തായാലും ഈ നാടിന് യാതൊരു ഗുണവും ചെയ്യാത്ത സാമൂഹ്യ ദ്രോഹികളായ കുറേ ചെറുപ്പക്കാർ എന്ന് വേണം പറയാനുള്ളത്. നമുക്ക് ക്യാമറ CCTV വിഷയങ്ങൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാർ കാണിച്ച ഒരു തരികിട പരിപാടിയാണ് ഈ കാണുന്നത്. ഈ ഇത്രയും 44 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട എത്രയെങ്കിലും കാലം ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഈ റോഡിനെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒരു രാത്രി ഒരു നിമിഷ നേരത്തെ ഒരു എന്താ പറയുക സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കൊണ്ട് ഈ 44 ലക്ഷം രൂപയുടെയും ആ ഗുണഫലം ഇല്ലാതാകുന്ന ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭാരത് ഭൂഷൺ, കിളിമാനൂർ.